പല കാര്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നതുകൊണ്ടാണ് അതിലൂടെ തന്നെ മറുപടി പറയേണ്ടി വരുന്നത്. ഇത് ആരെയെങ്കിലും അപകീർത്തിപ്പെടുത്തുന്നതിനോ പ്രത്യേകിച്ച് ആരെയെങ്കിലും താങ്ങുന്നതിനോ പൊക്കുന്നതിനോ താഴ്ത്തുന്നതിനോ ഒന്നും വേണ്ടിയല്ല. ചിലതൊക്കെ മതമാണ് എന്ന് മറ്റുള്ള മനുഷ്യർ ചിന്തിച്ചു പോകുമ്പോൾ അങ്ങനെയല്ല എന്ന് ബോധ്യമുള്ള കുറച്ചു പേരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. അത് സംഘടനകളുടെ പേരുകൾ ഏതു തന്നെയായാലും ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത്. അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ വ്യക്തിപരമായുള്ള സംഭാഷണങ്ങൾക്കിടയിൽ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ പറയാറുണ്ട്. അത് അവിടെ അവസാനിപ്പിക്കുകയാണ് പതിവ്. അങ്ങനെ പറയുന്നവരെയോ അല്ലെങ്കിൽ രഹസ്യമായി പറയുന്നവരെയോ ഒന്നും നമ്മൾ പിന്നെ ആ വിഷയങ്ങൾ പരസ്യമാക്കുകയോ അങ്ങനെ പറയാറോ ഇല്ല. ചിലപ്പോഴൊക്കെ ചില വീഡിയോ തന്നെ പൂർണ്ണമായും ഒഴിവാക്കുന്നത് അതിൽ ബന്ധപ്പെട്ട കക്ഷികൾ നേരിട്ട് വിളിച്ച് അതിൻ്റെ സാഹചര്യവും അതിലുദ്ദേശിച്ചത് ഇങ്ങനെയാണ് എന്നും പറയുമ്പോൾ പിന്നെ അതിന് പ്രസക്തി ഇല്ലാത്തതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്നത്. എന്നാൽ മറ്റ് ചിലതൊക്കെ കാണുമ്പോൾ പറയാതിരിക്കാനാവില്ല. ഇപ്പോൾ പുതിയ പുതിയ ഈ കാലഘട്ടത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വളർന്ന ഈ കാലഘട്ടത്തിൽ ചില കാര്യങ്ങളൊക്കെ ഇതിലൂടെ തന്നെയാണ് പറയേണ്ടത്. രണ്ട് പാട്ടുകൾ കഴിഞ്ഞ ആഴ്ചയിൽ കേൾക്കാനിടയായി. അത് കേട്ടപ്പോൾ എനിക്ക് പരിചിതമുള്ള, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ എൻ്റെ പ്രദേശങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു മതമായി തോന്നിയില്ല. അതിനെ സംബന്ധിച്ച് രണ്ടാർക്കര മീരാൻ മൗലവിയോടും ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനും അക്കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമായിരുന്നു. ആ സംഭവത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. രണ്ട് പാട്ടുകൾ അല്ലെങ്കിൽ രണ്ട് അവതരണങ്ങൾ, രണ്ട് കലാരൂപങ്ങൾ കഴിഞ്ഞ ദിവസം കേൾക്കാനിടയായി. നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്തമായ ഒരുപാട് കലകളുണ്ട്. അത് കലാകാരന്മാരെന്നുള്ള നിലയിൽ പലരും യോജിക്കുന്നവയോ പിന്തുണയ്ക്കുന്നവരോ നിശബ്ദരായിരിക്കുന്നതോ ഒക്കെ ഉണ്ടാവും. പക്ഷേ മതത്തിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ മതത്തിലെ ഒരു വിശ്വാസി എന്നുള്ള നിലയിലും അത് എനിക്ക് ബോധ്യമാകുന്ന രീതിയിലും അതിനോട് എൻ്റെ നിലപാടുമാണ് ഞാൻ പലപ്പോഴും പറയുന്നത്. ഉൾക്കൊള്ളുന്നവർ ഉൾക്കൊള്ളുന്നു, ഉൾക്കൊള്ളാത്തവർ അല്ലെങ്കിൽ ഉൾക്കൊള്ളേണ്ടാത്തവർ, അതിൽ പ്രസക്തിയൊന്നുമില്ലെന്ന് തോന്നുന്നവർ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് മതത്തിൻ്റെ കാഴ്ചപ്പാടല്ലെന്ന് തോന്നുന്നവർ അത് തിരസ്കരിക്കുന്നു. അങ്ങനെ തിരസ്കരിക്കുക തന്നെ വേണം. എന്നാലും എനിക്ക് ബോധ്യമുള്ള കാര്യം പറയേണ്ടതുണ്ട്. ചിലതൊക്കെ തിരസ്കരിക്കുമ്പോൾ ആ തിരസ്കരിക്കുന്നത് ചിലപ്പോൾ എനിക്ക് കൂടി ബോധ്യം വരും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ എനിക്കറിയാവുന്ന ചില പണ്ഡിതന്മാരോട് ഇതിനെക്കുറിച്ച് ആശയവിനിമയം നടത്താറുണ്ട്. അങ്ങനെ നടത്തുമ്പോൾ ചിലതൊക്കെ ഉപേക്ഷിക്കാറുമുണ്ട്. രണ്ട് വീഡിയോകൾ ഞാൻ കാണാനിടയായി. അതിലൊന്ന് നിങ്ങൾക്ക് ആദ്യം കാണാം. ചിത്രത്തിൽ കാണുന്നത് ഒരു ബൈത്താണ്. പ്രവാചകൻ്റെ പേരിൽ സലാത്തോ ദിക്കറോ അല്ലെങ്കിൽ പുകഴ്ത്തലോ ഒക്കെയാണെന്നാണ് പറയുന്നത്. അത്തരം കാര്യങ്ങൾ വളരെ നിശബ്ദമായി ഹൃദയം കൊണ്ട്, അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കണമെങ്കിൽ അങ്ങനെ ശബ്ദമുയർത്തുന്നതിനും അതിനൊക്കെ അതിൻ്റേതായ പരിമിതികളും ചിട്ടവട്ടങ്ങളുമൊക്കെ മതം കൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കയ്യിലൊരു തീപ്പന്തവുമുണ്ട്. പണ്ട് മുതുകാടൊക്കെ മാജിക്ക് നടത്തുമ്പോൾ കാണിക്കുന്നത് പോലെയാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ജീവിക്കുന്ന ഒരു ബഹുസ്വര സമൂഹത്തിലാണ്. എൻ്റെ വീടിനടുത്തൊക്കെ ഹൈന്ദവ മതവിശ്വാസമുള്ളവരുണ്ട്. അവർ ചില ദിവസങ്ങളിൽ അമ്പലങ്ങളിലേക്കുള്ള ജീവത പുറപ്പെടുന്ന സമയത്ത് വീടുകളിൽ ആ ജീവത എത്തുകയും അത് ഒരു താലപ്പൊലിയുമായി അമ്പലത്തിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ചെണ്ടയടിയുടെ താളം മുറുകുമ്പോൾ ഒരു പ്രത്യേകമായ രൂപഭാവത്തിലും ചേഷ്ടകളിലുമൊക്കെ മാറ്റം വന്ന് തുള്ളുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ആ വിശ്വാസപ്രകാരം
ഏതാണോ ആ ദൈവിക ശക്തി അതാ ആളിന്റെ ശരീരത്തിലേക്ക് കേറുന്നതാണ് എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലായത് അത് ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമാണ് പക്ഷേ ഇസ്ലാമത വിശ്വാസത്തിൽ തീ കത്തിച്ച് വായിക്കകത്തേക്ക് തള്ളിക്കയറ്റാനും അങ്ങനെ തള്ളിക്കയറ്റുന്നതിലൂടെ പടച്ചവനെ ബോധ്യപ്പെടുത്താനും പ്രബോധനം നടത്താനും അങ്ങനെ പറഞ്ഞതായി ഞാൻ എങ്ങും കണ്ടിട്ടില്ല അങ്ങനെ ഒരു കലാരൂപമാണ് നിങ്ങളെ കണ്ടത് അതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് എനിക്കറിയില്ല അതിനോട് പ്രതികരിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും സംഘടനയുടെ ഭാഗമാകുമോ എന്നും എനിക്കറിയില്ല പക്ഷേ എനിക്കൊരു മുസ്ലിം എന്നുള്ള നിലയിൽ അത് കണ്ടപ്പോൾ വല്ലാത്ത സഹതാപമാണ് ഈ വിശ്വാസത്തോട് അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന പേരിൽ ഇവർ കാണിക്കുന്നതിനോട് തോന്നിയത് രണ്ടാമത്തേത് വേറൊരു പാട്ടാണ് ആ പാട്ട് അല്പം കേൾക്കാം കാലത്തിൻ്റെ കൗതുകസാരം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാടുന്നത് കാന്തപുരം ഉസ്താദിനെക്കുറിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാന്തപുരം ഉസ്താദിനെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ സംഘാടന മികവിനെക്കുറിച്ച് അദ്ദേഹത്തിനൊരു വലിയ സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്നതിനെക്കുറിച്ചൊക്കെ ഒരു സാമൂഹ്യ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ വളരെ ആദരവും ബഹുമാനവുമുള്ള ആളാണ് പക്ഷേ ഇങ്ങനെ ആളുകളുടെ പേരിൽ ഇതുപോലെ പാട്ടെഴുതി പാടുന്നത് സാധാരണ ഇലക്ഷൻ പ്രചരണത്തിലും അല്ലെങ്കിൽ അതുപോലെയുള്ള പരിപാടികളിലൊക്കെയാണ് കേട്ടിട്ടുള്ളത് പിണറായി വിജയനെക്കുറിച്ചോ എനിക്ക് തോന്നുന്നു CPM പോലും അങ്ങനെ അനുവദിക്കില്ല എന്ന് തോന്നുന്നു കേവലം ഏതെങ്കിലും ജീവിച്ചിരിക്കുന്ന വ്യക്തികളെക്കുറിച്ച് പാട്ടെഴുതി പാടാൻ അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പണ്ട് P.ജയരാജൻ്റെ പേരിൽ കണ്ണൂരിൽ ഒരു സംഭവം ഉണ്ടായപ്പോൾ പാർട്ടി അതിനെ താക്കീത് ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയ പാർട്ടിയിൽ പോലും സാധ്യമല്ല കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇത്തരം ജാഥകൾ നയിക്കുന്നവരെക്കുറിച്ചൊക്കെ പാടാറുണ്ട് ഇത് ഇസ്ലാം മതത്തിൻ്റെ ഭാഗമാണോ ഇങ്ങനെ ഓരോരുത്തരും ഓരോ ആളുകളെക്കുറിച്ചും പാട്ടെഴുതിയാൽ പാടിയാൽ അത് വ്യക്തികേന്ദ്രീകൃതമാകില്ലേ അത്തരം പാട്ടുകൾക്ക് പ്രസക്തി എന്താണ് ഇതിനേക്കാളൊക്കെ ഉപരി അത് പാടുന്നതാരാണ് മതം പഠിച്ച ആ രൂപത്തിൽ കാണപ്പെടുന്നവർ നാളെ ഈ സമൂഹത്തിൽ പ്രബോധനം നടത്തേണ്ടവർ നാളെ ഈ സമൂഹത്തിൽ മിമ്പറിൽ നിന്ന് ഖുതുബ പ്രസംഗം നടത്തേണ്ടവർ ഒരു സമൂഹത്തെ മുഴുവൻ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിൻ്റെ ബോധ്യത്തിൽ എല്ലാവരെയും ഒരുമിച്ച് നയിക്കേണ്ടവരാണ് ഇത് പാടുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇതിനെക്കുറിച്ച് രണ്ടാർക്കര മീര മൗലവിയോടും ഞാൻ അഭിപ്രായം തേടുകയുണ്ടായി അതും കൂടി കേൾക്കാം അത് കേട്ടിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടാം അതിനനുസരിച്ച് നിലപാടെടുക്കാം ഏതായാലും ഇത് രണ്ടും ഞാൻ വിശ്വസിക്കുന്ന മതത്തിൻ്റെ ഭാഗമല്ലെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച ബോധ്യം ഒരു പുതിയ പാട്ടിറങ്ങിയിട്ടുണ്ട് അത് ഉസ്താദ് കണ്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞില്ല ഇത് ഈ ഇസ്ലാമിന് പാട്ടിന്റെ ഒരു പിൻബലം കുറവായതുകൊണ്ടാണോ ഇങ്ങനെയുള്ള പാട്ടുകൾ ഇറക്കിയത് നാളെ രണ്ടാർക്കര മൗലവിയെ കുറിച്ചും ഇതുപോലെയുള്ള പാട്ട് ഇറക്കുന്നത് അതൊരു പ്രാർത്ഥനയും പിന്നെ പള്ളികളിൽ പാടുന്ന ഒരു രൂപത്തിലേക്കൊക്കെ എത്തുമോ ഇതൊക്കെ അങ്ങനെയായി വരും കാരണം വെച്ചാൽ ഇപ്പൊ പാട്ടിന്റെ ഒരു കാലമായി മാറി യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിഞ്ഞുകൂടെ കല്യാണ വീട്ടിലേക്ക് മൗനമായിട്ട് പുതിയാപ്പട കയറിയൊന്ന് പ്രസൂലതായി ചോദിച്ചു പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മൂളിപ്പാട്ട് പാടിക്കൊണ്ട് വരാൻ പാടില്ലായിരുന്നു അങ്ങനെയൊക്കെ ചില കാര്യങ്ങളാണ് പാട്ടിനെ പറ്റി പറയാനുള്ളത് പക്ഷെ ഇപ്പൊ അതല്ല പാട്ട് പാടില്ല പിന്നണിയിൽ ഉപകരണം പാടില്ല എന്നൊക്കെ പറയുന്നവർ ഇപ്പൊ തലയെക്കെട്ടും താടിയും മാലും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കിടന്ന് കളിക്കണ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നിപ്പോയി എങ്ങോടാ ഇതിന്റെ പോക്ക് ഏതെങ്കിലും ചെറുപ്പക്കാർ എന്തെങ്കിലും ഒക്കെ ഇത് കാണിച്ചാൽ നമ്മൾ പറയും അത് അങ്ങനെ തുള്ളി ഇല്ല തുള്ളി അവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇത് എന്തിന്റെ പേരിലാണ് ഈ സലാ ഈ പാട്ട് എന്തു പാട്ടാണിത് ഞാനത് കണ്ടു എനിക്ക് അത് കണ്ടപ്പോ ഒന്നും മനസ്സിലായില്ല ഞാൻ അതിനെ കേട്ടപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പഴയ കാലത്ത് ഈ അമ്പലങ്ങളിലൊക്കെ ഉത്സവം ഉണ്ടാവും ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ പോകും ആ ഉത്സവത്തിൽ ഈ വില്ലടിച്ചാൽ പാട്ടുന്ന ഒരു പാട്ട് ഒരു വില്ലിങ്ങനെ അടിച്ചിട്ട് ഒരു പാട്ടുണ്ട് ആ പാട്ടായിട്ടായിരിക്കും എനിക്ക് തോന്നിയത് ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഈ ഗ്രാമമാണല്ലോ രണ്ടാറുകള് എന്റെ പരിസരത്തൊക്കെ ഉത്സവം ഉണ്ട് എന്റെ ഒക്കെ ചെറുപ്പത്തിൽ കുട്ടികൾ ഞങ്ങള് സെറ്റ് കൂടി പോകും സാമ്പശിവന്റെ ആരുടെ കഥാപ്രസംഗം ഒക്കെ ഉണ്ടാവും അത് കേൾക്കും ആ സമയത്ത് കണ്ടിട്ടുണ്ട് ഈ വില്ലടിച്ച പാട്ട് അതുപോലെയാണ് ഇത് കണ്ടപ്പോ എനിക്ക് തോന്നിയത് ദേഷം
തലേക്കെട്ട കേട്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ അപ്പുറത്ത് അതുമായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. എന്തിനായി ഇതിനൊക്കെ നിൽക്കുന്നേ, എന്തിനാ ഇങ്ങനെയൊക്കെ ആകുന്നേ, ഇതൊക്കെ എങ്ങോട്ടാ പോകുന്നേ എന്ന് ആളുകളിൽ സംശയം ഉണ്ടാക്കൂല്ലേ. നമ്മുടെ കയ്യിലിരിക്കുന്ന ഉറിയിൽ തൈര് ഇരിക്കെ കണ്ട് ഊരിൽ വെണ്ണ തിരക്കൈ എന്ന് ശുജാഴി മൊയ്തുമുസ്ലിയാർ പാടി. ഉറിയിൽ തൈര് ഇരിക്കെ കണ്ട് ഊരിൽ വെണ്ണ തിരക്കൈ, ഉറിയിൽ തൈരിരിക്കുക എന്നിട്ട് നാടാകെ നടന്നിട്ട് വെണ്ണ തരാവോ വെണ്ണ തരാവോ എന്ന് ചോദിക്കുക. ഈ കളങ്കമറ്റൊരു പരിശുദ്ധ തത്വസംഹിത, ഒരു ഒരു നിയമസംഹിത, എല്ലാവരും പ്രശംസിച്ച നിയമസംഹിത, ഐൻസ്റ്റൈനും സർ ഐസക് ന്യൂട്ടനും ടോളമിയും യൂക്ലിഡും ആർക്കും എല്ലാ ശാസ്ത്ര എല്ലാവരും കൊള്ളാം കൊള്ളാം ബെർണാൻഷ് എല്ലാം കൊള്ളാം കൊള്ളാം എന്ന് പറഞ്ഞ ഒരു പ്രത്യയ ശാസ്ത്ര, അത് നമ്മുടെ കയ്യിൽ ഇരുത്തിക്കൊണ്ട് എന്തിനാണ് ഈ വില കുറഞ്ഞ രീതിയിൽ അതിനെ ആക്കി കളയുന്നേ? കൊള്ളാവുന്നവർക്ക് ഇതിനോട് പുച്ഛം തോന്നുന്ന രീതിയിലേക്ക് ഈ സമുദായത്തെ ആക്കണേ എന്തിനാ എന്നാ നമുക്ക് തോന്നുന്നത്. അപ്പൊ നാളുകളിൽ ഈ പറയുന്ന പോലെ രണ്ടാർക്കര മൗലവി വീരാൻ മൗലവി എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് അടിച്ചു.